ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഈ ബസ്സിന്റെ ഡബിൾ ബെല്ല് മുഴങ്ങും പക്ഷേ ഇത് യാത്ര ചെയ്യാനല്ല നല്ല ഭക്ഷണം കഴിക്കാനാണ് കെടിഡിസിയുടെ ഫുഡി വീൽസ് എന്ന് പറയുന്ന ഈ ബസ്സിന്റെ വിശേഷങ്ങൾ നമുക്ക് വിശദമായിട്ട് ഒന്ന് കാണാം തീർച്ചയായിട്ടും വിജയിക്കുമെന്ന ശുഭപ്രതീക്ഷയാണ് ഇവിടുത്തെ ജനപ്രതി എന്ന നിലയിൽ എനിക്കും സർക്കാരിനുള്ളത് കേരളത്തിൽ തന്നെ ഉള്ള ഒരു നൂതന സംരംഭമാണ് കെ എസ് ആർ ടി സിയുടെ കണ്ടം ചെയ്ത ബസ്സാണിത് ആ കണ്ടം ചെയ്ത ബസ് കെ ടി ഡി സിയു ആയിട്ടുള്ള ഒരു സംയുക്ത സംരംഭമാണ് അവർ ഇത്ര വർഷത്തേക്ക് ലീസ് എന്നുള്ള രീതിക്കാണ് അത് ഇവിടെ ആ ബസ് കണ്ടം ചെയ്ത ബസ് ഇവിടെ കൊണ്ടുവന്നു അതിൻ്റെ അപ്പർ ഡെക്ക് കെ എസ് ആർ ടി സിയുടെ തന്നെ എഞ്ചിനീയറിംഗ് വിങ്ങാണ് അവർ അപ്പർ ഡെക്ക് ആക്കി എടുത്ത് ഇപ്പോൾ താഴെ എയർ കണ്ടീഷനും മേളിൽ നോൺ എ സി ആയിട്ട് ഉള്ള ഒരു സംരംഭം ഒരു റെസ്റ്റോറൻ്റ് ആണ് ഉള്ളത് തൊട്ടപ്പുറത്തെ കെ ടി ഡി സിയുടെ തന്നെ ഒരു ബിയർ പാർലറും അതോടൊപ്പം തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട് എങ്കിലും ഇപ്പോൾ ബീച്ച് കൂടി ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ വൈക്കത്തെ ഒരു പൊതു ഇടമെന്ന നിലയിൽ ബീച്ച് മാറുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രദേശത്തേക്ക് കൂടുതൽ ടൂറിസ്റ്റുകളും തദ്ദേശീയരും പുറത്തുനിന്ന് വരുന്നവരുമായിട്ടുള്ള ടൂറിസ്റ്റുകൾ എത്തുകയും അവർക്ക് കായൽ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഫുഡ് കഴിക്കാനുള്ളൊരു സൗകര്യമാണ് ഇതിലൂടെ ഉണ്ടാകുന്നത് ഏതാണ്ട് 64 സീറ്റാണിപ്പോൾ ഉള്ളത് എ സി 20 24 നോൺ എ സിയും പിന്നെ പുറത്ത് നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട് അതെല്ലാം കൂടി കൂട്ടുമ്പോൾ 64 സീറ്റുള്ള ഒരു റെസ്റ്റോറൻറ്റ് കെ ടി ഡി സിയുടെയും അതോടൊപ്പം തന്നെ കെ എസ് ആർ ടി സിയുടെയും കൂടി ഉള്ള ഒരു സംയുക്ത സംരംഭമായിട്ടാണ് ചെയ്യുന്നത് അത് വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒപ്പം തന്നെ ഇവിടെ പുറത്തൊക്കെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഏറ്റവും മനോഹരമായ കായൽ സൗന്ദര്യം വേമ്പനാട്ട് കായലിൻ്റെ തീരമാണിത് ആ തീരം തിരുന്നുകൊണ്ട് ഫുഡ് കഴിച്ച് വളരെ എന്താ പറയുക ശാന്തമായ അന്തരീക്ഷത്തിൽ വലിയ ഒരു നല്ലൊരു നവ്യ അനുഭവമായിരിക്കും തീർച്ചയായിട്ടും ഇവിടെ വരുന്നവർക്ക് എന്ന് തന്നെയാണ് എനിക്ക് അതിൽ പറയാനുള്ളത് നമ്മൾ തിരുവനന്തപുരത്തും കൊച്ചിയിലും എല്ലാം കണ്ടിട്ടുള്ളതുപോലെ ഡബിൾ ഡെക്കർ ബസ്സാണ് ഈ ഭക്ഷണശാലയിൽ ഒരുക്കിയിട്ടുള്ളത് താഴത്തെ നില എ സിയാണ് അവിടെ 24 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കും കൂടാതെ മുകളിൽ